പറയടാ മോനെ, സൈഡ് ബിസിനസ് ഒക്കെ ഉണ്ടല്ല. കൊറോണ അല്ലേ? നിനക്കറിയാലോ, വർഷം രണ്ടായി ഞങ്ങളെ പോലുള്ളവരൊക്കെ കുടുങ്ങി കിടക്കണു. പിന്നെ ഈ ജോലി ഉള്ളതുകൊണ്ടാണ് രണ്ടറ്റവും കൂട്ടിമുട്ടിച്ച് പോണത്. നീ പറയണതൊക്കെ ശരിയാ, ഞാൻ നോക്കട്ടെ. എന്തായാലും നീ വൈകിട്ട് വിളി, ഞാൻ ഇത്തിരി തിരക്കിലാ. ആ നിശൂന്യത നടമാടും പാതിരതൻ മച്ചുകളിൽ നിരനിരയായി കത്തിക്കും മായാദീപം തലമുടിയും വേർപെടു തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും തലമുടിയും വേർപെടു തലസമിവൾ പൂപ്പുഞ്ചിരി വിലസിടവേ വഴിവക്കിൽ ചെന്നു നിൽക്കും നേരവും നിലയും വിട്ട വഴിപോ ചെറുബാല്യക്കാരെ ഇവളാകർഷിച്ചതിയതുരം ഏഴുനില മാളികയായി തോന്നും കരിമ്പനവുകളിൽ കരേറ്റി കുരലിൽ വയ്ക്കും നേരവും നിലയും വിട്ട വഴിപോം ചെറുബാല്യക്കാരെ അവളാകർഷിച്ചതി ചതുരം ഏഴുനില മാളികയായി തോന്നും കരിമ്പന മുകളിൽ കരേറ്റി കുരലിൽ വയ്ക്കും. എന്നിട്ടോ? ഇതെല്ലാം ഭൂതത്തിന്റെ പഴയ കാര്യങ്ങളാണ് കേട്ടോ, പഴയ കാര്യങ്ങൾ. ഇതൊന്നും ഓർത്ത് ഇപ്പൊ പേടിക്കണ്ട, ഭൂതം പാവമാണ്, പാവം വയസ്സായി. ഇതൊക്കെ പണ്ടുള്ള കഥയാ. എന്നാലും ഭൂതത്തെ കുറിച്ചുള്ള ഈ കഥകൾ നാട്ടിൽ വലിയ പാട്ടാ. ഈ കഥകൾ ഓർത്തിട്ട് എന്താണ്, ഈ കഥകൾ ഓർത്തിട്ട് ആൾക്കാർക്ക് ഇപ്പോഴും ഭൂതത്തെ ഭയങ്കര പേടിയാ. പേടിക്കൊന്നും വേണ്ട കേട്ടോ, അങ്ങനൊന്നുമില്ല, ഭൂതം ഭയങ്കര ഭാവമാണ്. അപ്പൊ പിന്നെ എന്റെ ബാക്കി പറയട്ടെ. ഈ ഭൂതം ഇങ്ങനെ വിലസിതയായിട്ട് അങ്ങ് പോയി നിന്നിട്ട് എന്ത് പറ്റി? തഴുകി ഉറങ്ങിയിടുമ തരുണരുടെ ഉപ്പേറും കുരുതീവൾ നൊട്ടി നുണച്ചിറക്കും. അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നവളാ. എന്നിട്ടോ? പറയന്റെ കുന്നിന്റെ മറ്റേ ചെരുവിൽ പാറകളിൽ ചിതറും മുടിയുമെല്ലും. അങ്ങനെയൊക്കെ കാലം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഒത്തിരി കഥകൾ ഭൂതത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പകലാരാനും ഉണ്ണികളെ ഒന്നും, ഉണ്ണികളെ എന്നല്ല ചെറുവല്യക്കാരെ ഒന്നും പുറത്തേക്ക് ആരും കടത്താറില്ല. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്താണ് ആറ്റിൻ വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നോറ്റിട്ടൊരുണ്ണി പീറന്നു. എന്താണോ, ഒന്നുകൂടെ പഠിക്കുക, ഒന്ന് പഠിക്കുക, എല്ലാരും ഒന്ന് കൂടെ പാടിക്കേ. ഉണ്ണിക്കരയിലേക്കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടെ കടുക്കൻ. കാതിൽ നിന്നാ പറഞ്ഞേ, എന്താ പറഞ്ഞേ? ഇവിടെ ശ്രദ്ധിക്കണേ, പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് പറഞ്ഞത്? ഉണ്ണിക്കരയിലിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കൂടെ കടുക്കൻ. പാപ്പ കൊടുക്കുന്നു പാലു കൊടുക്കുന്നു പാവ കൊടുക്കുന്നു നങ്ങേലി. എന്താ കൊടുക്കുന്നേ? അത്രക്കങ്ങ് വാത്സല്യാതിരേകത്തോടെ എന്തെല്ലാം കൊടുക്കുന്ന പറഞ്ഞത് നങ്ങേലി? എന്തെല്ലാം കൊടുക്കുന്ന പറഞ്ഞത് എന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. ആ പാപ്പ പാല, അത് മാത്രമല്ല സർവസ്വമാണ് കഴിപ്പിക്കുന്നത്, സർവസ്വമാണ് കഴിപ്പിക്കുന്നത്.
അതുകൊണ്ടൊന്നും തൃപ്തിയാവുന്നില്ല. കഴിഞ്ഞിട്ട് കാച്ചിയ മോരൊഴിച്ചൊപ്പി വാടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് മാനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. കാക്കേ പൂച്ചേ പാട്ടുകൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളതല്ലേ നിങ്ങൾ അല്ലേ? നിങ്ങൾക്കറിയാവുന്ന കാക്ക കാക്കപ്പാട്ടുകൾ ഏതാണ്, പൂച്ചപ്പാട്ടുകൾ ഏതാണ്? പറഞ്ഞേ, ഏതാന്ന് പറഞ്ഞേ. കേക്കട്ടെ. ആ കാക്ക കാക്ക കൂടെ ഇവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ആ ആ ഒന്നും ഉണ്ടോ ആ പാട്ട്? ആ പിന്നെ പൂച്ച, പൂച്ച കൊണ്ട പൂച്ച, ആ അങ്ങനെ ഒരുപാടുണ്ട്. ആ അങ്ങനെ കാക്കേനും പൂച്ചയുടെ പാട്ടുകളും പാടി അല്ലേ? ആ കാക്കയെ കാക്കയെ കൂടെ ഇവിടെ, അതുപോലെ തന്നെ പൂച്ച നല്ല പൂച്ച. ഇതെല്ലാം ഓരോരോ കവികൾ എഴുതിയതാണ്, ഓരോരോ കവികൾ എഴുതിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഈ കവിത എഴുതിയിട്ടുള്ളത് ആരാണ്? ഈ കവിതയുടെ പേരെന്താണ് പറഞ്ഞത്? പൂതപ്പാട്ട്. പൂതപ്പാട്ട്. അപ്പൊ ഈ പൂതപ്പാട്ട് എഴുതിയത് ആരാണ്? ഇടശ്ശേരി. ആരാണ്? ശ്രദ്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇടശ്ശേരി. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട്. എന്താണ് പൂതപ്പാട്ട്? ബാക്കി പാടിയാലോ, പാടി നോക്കിയാലോ. എന്താണ്? മനത്തമ്പിളി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വച്ചാലൂറും ഭരിച്ചാലോ, തലയിൽ വച്ചാൽ പേനരിച്ചാലോ, തങ്കക്കൂടത്തിന്. താരെന്താ ചെയ്യുന്നത്? സ്ഥാപനത്തിൽ അതിക്രമിച്ചു വരുന്നു. ഏ താരം, മാസ്ക് ഒന്ന് എടുത്തു വെക്കടോ. ഇയാൾ ആരാ? താരം എവിടുന്ന് പറഞ്ഞേ? ഇവിടെ ചോദിച്ചു കേട്ടില്ലേ? കൊറോണ കാലമായി പോയി, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് രണ്ടു കാലം നടന്നു പോകില്ലായിരുന്നു. ഇനി നീ ആരെ കണ്ടുകൊണ്ടിരിക്കുക? ഇറങ്ങണ ക്ലാസ്സിന് പുറത്തേക്ക്. ഒന്ന് ഇറങ്ങിപ്പോടോ. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? സാറേ, ഞാൻ ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ സ്കൂൾ ബസിന്റെ കണക്കൊന്ന് നോക്കാൻ വേണ്ടി വന്നാ. കൊറോണയും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോ ഇതുപോലെ എടുത്തമാരും. എന്റെ ഭാഗ്യത്തിനാ എനിക്കപ്പോ സാറിനെ വിളിക്കാൻ തോന്നിയത്. അല്ലെങ്കിൽ ഈ മരണത്തിനൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്യേണ്ട വന്നെ. ഒന്നുമല്ലെങ്കിൽ ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ? ഒരിടത്തുമാരും ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഒന്ന് ഇങ്ങനെ വിട്ടാ പോരാ സാറേ. എടോ എടോ, താൻ ആരാണെന്നെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. ചിത്രശലഭ ചിറകിലേറി പുഷ്പവാടിയിൽ വന്നു നീ, എങ്ങ് പൂവുകളെങ്ങ് കിളിമൊഴി എങ്ങ് വാസന്തം, എങ്ങ് വാസന്തം. അടച്ചിട്ട മുറിയുടെ ഗദ്ഗദം പോലെ എഴുതി മ
മതിവരാക്കവിത പോലെ ഒരു മഞ്ഞുക്കണത്തിലെ സൂര്യനെ പോലെ ഒരു തൂവൽ കനമുള്ള കിനാവ് പോലെ ഒഴിഞ്ഞോരി മുറിക്കുള്ളിൽ മഴയായി പെയ്യൂ താഴ്വര തേടും പ്രവാഹമാകൂ പുഴയുടെ പ്രവാഹമാകൂ ഒരു ഞൊടിയെങ്കിലും കൊതിച്ചു പോകും തിരിച്ചെത്തിയെങ്കിലാ പഴയ കാലം ശിഖരത്തിൽ ചിലച്ചാർക്കും ചെറുകിളികൾ വനികയിൽ പുഞ്ചിരിക്കും ചെന്തനീർപ്പൂക്കൾ ഒരു ചെറു തേൻ കൂടി കരിമ്പാടങ്ങൾ പൂക്കാലം വരുമെന്ന് കാറ്റിൻ സുഗന്ധം